മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. വാവ സുരേഷാണ് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. വാവ സുരേഷിന് സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. എത്ര വർഷമായി പാമ്പുകളുടെ തോഴനായിട്ട്? എനിക്ക് 27-ാമത്തെ വർഷമാണ് ഈ ഫെമി മേഖലയിലേക്ക് വന്നിട്ട്. എങ്ങനെയാണ് പാമ്പുകളോട്, അല്ലെങ്കിൽ എപ്പോൾ മുതലാണ് പാമ്പുകളോട് ചങ്ങാത്തം കൂടി തുടങ്ങുന്നത്? പാമ്പുകളോട് സ്നേഹം തുടങ്ങാൻ അല്ലെങ്കിൽ അടുപ്പം തുടങ്ങാൻ കാരണം ഒരു 12-ാമത്തെ വയസ്സിലാണ്. 12-ാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചുമ്മാ ഒരു കൗതുകം തോന്നി, മുന്നിൽ കൂടെ പോയി പാമ്പിനെ പിടിച്ചു, അത് കടിച്ചില്ല. പിന്നെ എനിക്കതിനെ പഠിക്കണമെന്ന് തോന്നി. പിന്നെ സ്കൂളിൽ പോകാതെ കൂടുതൽ സമയം പറമ്പിലും ആറ്റിലുമൊക്കെ കിടക്കുന്ന പാമ്പുകളൊക്കെ പിടിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വർഷമായി ഈ മേഖല വരാൻ കഴിഞ്ഞു. ഒരുപാട് പാമ്പുകൾ, പക്ഷേ എനിക്ക് എൻ്റെ കണക്കുകൂടിലാണെങ്കിൽ ഒരു 49,000 സംതിങ് പാമ്പുകളെ പിടിക്കാൻ കഴിഞ്ഞു. അതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ കടി വാങ്ങിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇത്രയും 3216 കടികൾ വാങ്ങിക്കാൻ കഴിഞ്ഞു. അതിൽ 299 പ്രാവശ്യം കോബ്രയുടെയും വൈപ്പർ എൻ്റെ കടിയേറ്റു. 9 പ്രാവശ്യം ക്രിട്ടിക്കലായി, 2 പ്രാവശ്യം വെൻറ്റിലേറ്ററിലുണ്ടായിരുന്നു, 7 പ്രാവശ്യം ഐസിയിലുണ്ടായിരുന്നു. പിന്നെ വെനം ഒരു 572 പ്രാവശ്യം ലൈവായി കുടിച്ചു. ഒരു വിരല് നഷ്ടപ്പെടുക? ആ, വിരലല്ല, ഒരുപാടുണ്ട്. വിരല് നഷ്ടപ്പെടുകയുണ്ടായി, അതുപോലെ വിരലൊന്നും മടങ്ങിയിരിക്കുന്നു. പിന്നെ ടെസ്റ്റ് തിരിയത്തില്ല, അങ്ങനെ തിരിയുണ്ട്. കയ്യിൽ സ്കിന്ന് മാറ്റി വെച്ചു. ആ, സ്കിന്ന് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തി. അകത്തുനിന്നൊരു ഇവിടെ നീര് പഴുത്തിട്ട് ഇവിടെ നിന്നൊരു ചെറിയ ഇത് നടത്തേണ്ടി വന്നു. ഇത്രയൊക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും പിന്നോട്ടില്ല പാമ്പുകൾ? പീഡനം എന്ന് പറയുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് വന്ന് പീഡിപ്പിക്കുന്നതാണ് പീഡനം. ഇത് നമ്മൾ അങ്ങോട്ട് പോയി മര്യാദയ്ക്ക് ഒഴിക്കുന്ന ജീവിക്കുന്ന പാമ്പുകളെ പിടിച്ച് വേറെവിടെയും കൊണ്ടുവിടാൻ പോകുമ്പോഴാണ് അവർ കടിക്കുക. അപ്പോൾ അവരൊരിക്കലും, അവർ നമ്മളെ ഉപദ്രവിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ അവരെ ഉപദ്രവിക്കുന്നു. അവർക്ക് ജീവിക്കേണ്ട സാഹചര്യം നമ്മൾ അവരെ പിടിച്ച് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഈ കുട്ടിക്കാലത്തിൽ മൂർക്കൻ പാമ്പിനെ പിടിച്ച് വളർത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഒരു ആദ്യമായിട്ട് പിടിക്കുന്ന മൂർക്കൻ്റെ കുഞ്ഞായിരുന്നു, ചെറിയ കുഞ്ഞായിരുന്നു. പക്ഷേ മൂർക്കനാണെന്ന് അറിയില്ലായിരുന്നു. എന്തോ ഒരു പാമ്പ് പോകുന്നുണ്ട്, അതിനെ ഒന്ന് ഒരു കമ്പോസ് തട്ടിയപ്പോൾ എണീറ്റ് നിന്നു, അതിൻ്റെ ബോട്ടിലാക്കി. പക്ഷേ 10-15 ദിവസം കൊണ്ടുവച്ചു. പിന്നെ അത് വീട്ടിലെ പ്രശ്നങ്ങളായപ്പോൾ അമ്മയൊക്കെ പ്രശ്നമായി, പിന്നെ കൊണ്ട് തുറന്നു വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏത് പാമ്പിനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ട് കാണിക്കുക? നമുക്ക് ഒത്തിരി ഉണ്ട്. നമുക്ക് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാമ്പുകളെ കുറിച്ച് കഥകളാണ്. പാമ്പുകളെ കുറിച്ചിട്ട് എല്ലാത്തിനെ കുറിച്ചും കഥകളാണ്. അതിൽ പാമ്പുകൾ കുറച്ച് വേറിട്ട് നിൽക്കുന്ന കഥകളാണ്. അതിൽ ഏറ്റവും ഭീകര ജീവി എന്ന് പറയുന്ന പാമ്പുകളാണ്. പക്ഷേ ഒരിക്കലും അല്ല, പാമ്പുകൾ എന്ന് പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ സാധുവായ ജീവികളാണ്. മനുഷ്യൻ ഇത്രയും ഉപകാരം ചെയ്യുന്ന ഒരു ജീവി ഭൂമിയിലില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മാരകമായിട്ട് വനമുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു പാമ്പാണ് ഇദ്ദേഹം. കണ്ടു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ മാർക്ക് വലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം മാരകമായി വനമുണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ ഇദ്ദേഹം വെറും കാട്ടുപാമ്പാണ് എന്നുള്ള ചേരയാണെന്നുള്ളത് ആർക്കും അറിയില്ല. ഇദ്ദേഹം ഒരു ചേരയാണ്. ഇദ്ദേഹം ചേരയാണ്. പക്ഷെ നിങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ പറയും ഇത് ക്രൈറ്റാണ്, അല്ലെങ്കിൽ ചേര അണലിയാണ്, ചേനത്തണ്ടലാണ്, അല്ലെങ്കിൽ ശങ്കൂരനാണെന്നൊക്കെ പറയും. ഇത് വെറും ചേരാ ലാബ് എന്നറിയപ്പെടുന്ന കടിക്കില്ലത് കടിക്കുന്നതാണ്. 80 പല്ലുകളുണ്ട്, കടിക്കുന്നു. വെനമസല്ല, നോൺ വെനമസാണ്, ചേരയുടെ ജനസാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ വരകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ശങ്കൂരനോ ചേനത്തണ്ടനോ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ തല്ലിക്കൊല്ലുന്നത്. പക്ഷേ ഇദ്ദേഹം വീട്ടിൻ്റെ നമ്മുടെ ഈ മേഖലകളിലൊക്കെ ഒത്തിരി വീട്ടിൻ്റെ മണ്ട വീട്ടിൻ്റെ മേളിൽ, അത് ഓട് മേഞ്ഞ വീട്ടിലൊക്കെ ഓടിൻ്റെ കമിഴ്ത്തോടിനകത്ത് എലി കൂട് വയ്ക്കുമ്പോൾ അവിടെ ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നു. എലിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഇത് വനത്തിലുള്ള സാധാരണ നമ്മുടെ വീട്ടിലുള്ള വനത്തിലുള്ളതല്ല, ഇതെല്ലാം വീട്ടിൽ നാട്ടുമ്പുറത്ത് കണ്ടുവരുന്ന ചേരയുടെ ജനുസാണ്. ചേരയല്ല എന്നുള്ളത്, ചേരയുടെ ജനുസ്, ചേരാലാവ എന്നുള്ളൊരു പേര്. കാട്ടുപാമ്പ് എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്നു, ഇംഗ്ലീഷ് ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്നു. 80 പല്ലുകളുണ്ട്, കടിക്കാം. 100-90% കടിക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ അറിയാതെ ചെന്ന് പെട്ടെന്ന് ചെന്ന് വേദനിപ്പിച്ചാൽ വേദനിപ്പിച്ചാൽ കടിക്കുന്നു. കടിച്ചാൽ മരുന്നിൻ്റെ ആവശ്യമില്ല. നോൺ വെനമസാണ്. വിഷം എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. പാമ്പുകൾക്ക് വിഷമുണ്ടെന്ന് നമ്മൾ പറയുന്നത് തന്നെ തെറ്റായ ഒരു വാക്കാണ്. പാമ്പ്, ലോകത്തൊരു പാമ്പിനും വിഷമില്ല, ലോകത്തൊരു പാമ്പിനും വിഷമില്ല. വിഷത്തിൻ്റെ ഇംഗ്ലീഷ് പോയിസൺ എന്നല്ലേ. പാമ്പുകളുടെ ദഹനഗ്രന്ഥിയിലിരിക്കുന്ന ഔഷധത്തിൻ്റെ പേര് വെനമെന്നാണ്. വെനം ഒരിക്കലും പോയിസൺ ആവുന്നില്ല. വെനം ആർക്ക് വേണമെങ്കിലും കഴിക്കാം. നമ്മുടെ മുഖത്ത് തേക്കാം, നമ്മുടെ ശരീരത്തിൽ മുറിവില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും തേക്കാം, ഒരു അപകടം ഉണ്ടാകുന്നില്ല. പക്ഷേ വെനം പോയിസൺ എടുത്ത് തേച്ചാലോ അപകടം ഉണ്ടാകത്തില്ല. ഇത് വെനം ഒരിക്കലും പാമ്പുകൾക്കൊന്നും പോയിസൺ അല്ല, വെനമാണ്. ഇത് ഇദ്ദേഹത്തിന് കടിക്കുന്നു, ഇദ്ദേഹം മടങ്ങിയിട്ടാണ് കടിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. അതുപോലെ പാമ്പിനെ തൊട്ടു എന്ന് പറഞ്ഞാൽ തലയുടെ ഒന്നും അലർജി ഉണ്ടാകത്തില്ല. കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഈ തൊലിയിൽ അടങ്ങിയിരിക്കുന്നത്. അവർക്കും അലർജി, നമ്മുടെ മനസ്സിലാണ് ഒരു ഇറിറ്റേഷൻ പാമ്പ്. അയ്യോ അയ്യേ, ചെറുതിലെ തൊട്ട് കൊച്ചിലെ തൊട്ടുള്ള നമ്മളൊരു ഭയം ഉള്ളിലുണ്ടല്ലോ പാമ്പിനെ. കാരണം നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകൾ അങ്ങനെ നിലനിൽക്കുന്നു. നമ്മൾ മാറ്റാൻ തയ്യാറല്ല, നമ്മൾ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ ജീവി ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്.
ഇതിനെ ഭയമില്ലാതായി കഴിഞ്ഞാൽ ആൾക്കിപ്പോൾ ഞാനൊക്കെ പാമ്പ് മേഖലയിലേക്ക് വരുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ പാമ്പ് ഇവിടുത്തെക്കാരൻ പാമ്പിനെ പിടിക്കുന്ന ആൾ. ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഇവരുടെ വംശനാശത്തെ വംശനാശത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ കടിയും കൂടുന്നുണ്ട്. ഇപ്പോൾ പാണ്ടൊക്കെ പാമ്പിനെ പിടിച്ച് ഞങ്ങൾ പാമ്പിനെ പിടിച്ച് വനത്തിൽ വിടുന്നു. ഇപ്പോഴും മൊക്കിലും കയ്യിൽ സൂക്ഷിക്കും, അല്ല കയ്യിൽ സൂക്ഷിക്കാൻ പറ്റില്ല. പാമ്പിനെ പിടിച്ച് കഴിഞ്ഞാൽ കാട്ടിൽ വിടുകയല്ല, ആരുടെയെങ്കിലും പറമ്പിൽ വിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അടുത്ത പറമ്പ് വീട്ടിലേക്ക് കയറി ആൾക്കാർക്ക് കടിയുണ്ടാവുന്നു. അപ്പോൾ എല്ലാ പാമ്പുകളും കാട്ടി വിടാങ്കില്ല, അവിടുത്തെ മറ്റ് ജീവികൾ നശിക്കും. അപ്പോൾ ഇത് കുറച്ച് ഒക്കെ നാട്ടിലും ജീവിക്കണം. ഇപ്പോൾ ഈ പാമ്പ് എത്ര നാളായി? ഇതിപ്പോൾ ഞാനൊരു 3 ദിവസമായിക്കണം എൻ്റെ ഇരുന്ന്. എത്ര ദിവസം കഴിയുമ്പോൾ ഇതിനെ കാട്ടി? ഇതിനെ എപ്പോൾ വേണമെങ്കിലും വേണം, ഇത് കാട്ടി വിടണ്ടായില്ല. നമ്മുടെ ഏഴെങ്കിലും ഒഴിഞ്ഞാൽ പറയും, ഇത് ബെനമസ് അല്ലാത്ത നമുക്ക് ഏത് പറമ്പിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് വിടാമെന്നുള്ളൂ. ഇത് വേറെ അപകടം ഉണ്ടാവുന്നില്ല. അദ്ദേഹം മരത്തിൻ്റെ മേളിലോ അല്ലെങ്കിൽ വല്ല ഓടുമേഞ്ഞ വീട്ടിൽ കമിഴ്ത്തോടിനകത്ത് വരികയാണെങ്കിൽ അവിടെ ഈ ആളില്ലാത്ത സ്ഥലത്ത്, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇനി അതിനെ പരിചയം ഇനിയുണ്ട്. അതിനകത്ത് ഉള്ളതൊക്കെയും അതിനകത്തുള്ളത് അദ്ദേഹം ഇദ്ദേഹം തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരാൾ. അകത്തേക്ക് ഇറങ്ങാൻ മടിയാണോ? അല്ല കുഴപ്പമില്ല, അദ്ദേഹം ഇറങ്ങിക്കോളും. മനുഷ്യൻ്റെ സാന്നിധ്യം അവരാരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതെ, മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് മരണം സംഭവിക്കുന്നുള്ള അവർക്കറിയാം. അവർ നമ്മളതിനെ അവരെ അത് കുറച്ച് ഇത് നമ്മുടെ ഏറ്റവും ചെറിയൊരു പാമ്പ്, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചെറിയൊരു പാമ്പ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരുപാട് കഥകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ. ഇദ്ദേഹം ചെറിയൊരു കാണാനില്ല. ഇത് വില്ലൂന്നിയാണ്, വില്ലൂന്നി കൊമ്പ് കയറി പാമ്പ് എന്നറിയപ്പെടുന്നു. ആ മരത്തിൻ്റെ മണ്ണിൽ കഴിച്ചു. പക്ഷേ നമ്മുടെ അമ്മമാർ പറയുന്ന ഈ പാമ്പ് കടിക്കും, കണ്ണിലേക്ക് അടിക്കും, കടിച്ചു കഴിഞ്ഞാൽ കടിയേറ്റാൾ മരണപ്പെടും എന്നൊക്കെയാണ്. പക്ഷേ ഇത് നോൺ വെനമസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പറമ്പിൽ എങ്ങനെ കണ്ടല്ലോ ഒരിക്കലും പിടിച്ചു മാറ്റരുത്. അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു. ഇത് കടിക്കുന്നു, ഇതാണ് കടി, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കടി. കടിക്കുന്നു, കടിക്കുമ്പോൾ നമ്മൾ നോൺ വെനമസ് ആണ്. ഇത് പല്ലിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം. പല്ലിയെ പിടിക്കാൻ ഇദ്ദേഹം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വരുന്നത്. അതിന്റെ കളർ നല്ല രസമുണ്ട്, ഒരു നീല കളർ ഉണ്ട്. നീല ഒരു ദേഷ്യം വരുമ്പോൾ ആ നീല വരുന്നത്. ഓ, അങ്ങനെ കളർ മാറും. അതെ, അപ്പോൾ ഇപ്പോ അതിനെ ദേഷ്യം വന്നതാ തോന്നുന്നത്. അതെ, ദേഷ്യം വന്ന കടിക്കാൻ വേണ്ടി നീല കളറിലാണ്. കടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. കാരണം അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോൾ അവർക്ക് വേദനിക്കുന്നു. അപ്പോൾ അദ്ദേഹം കടിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് നമ്മുടെ വീടിൻ്റെ ഓടുമേഞ്ഞ വീട്ടിലേക്ക് കണ്ടുവരുന്നു. അതായത് പഴയ വീട്ടിൽ കാണും. കാരണം ഇവൻ്റെ ഭക്ഷണം പല്ലിയാണ്. പല്ലിയെ പിടിക്കാൻ ഇദ്ദേഹം വീടിൻ്റെ മണ്ടലിൽ കയറുക. പക്ഷെ നമ്മൾ പേടിച്ചു വന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല. നോൺ വെനമസ് ആണ് അദ്ദേഹം. കണ്ട ഇത് നമ്മുടെ മുത്തശ്ശിമാർ പറയുന്ന ഈ പാമ്പ് മുഖത്തെ കടിക്കൂ, കടിച്ച് കടിച്ച് കടിയേറ്റ ആൾ മരണപ്പെടും. ഒരാൾ കാരണം പക്ഷേ അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് നോൺ വെനമസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ കടി നമ്മൾ ആ കടിയേറ്റം പറഞ്ഞ പാമ്പ് ഡെറ്റോളോ കരാംസോളോ സ്വാഭാവിച്ച് കഴുകിക്കളയുക. അലർജി പോലും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഥകൾ നമ്മുടെ മുത്തശ്ശന്മാർ പറഞ്ഞ കഥ. പണ്ട് പറയുന്ന പാമ്പ് കടിയേറ്റൽ കെട്ടി വെക്കണമെന്ന് പറയും. കെട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ. കാരണം കെട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടി വെച്ചു, രക്തയോട്ടം നിലച്ചു പോകും. ആ രക്തയോട്ടം നിലയ്ക്കുക. ഒരിക്കലും ആ കെട്ടുക എന്ന വാക്കിൻ്റെ അർത്ഥം രക്തയോട്ടം തടയുക എന്നല്ല, രക്തയോട്ടം കുറയ്ക്കുക എന്നാണ്. ഒരു കയറോ ഒപ്പം ഉപയോഗിച്ച് കെട്ടാൻ പാടില്ല, ബ്ലേഡോ കത്തിയെന്ന് ഉപയോഗിച്ച് മുറിവുണ്ടാക്കാൻ പാടില്ല. കെട്ടുന്ന എപ്പോഴും ഐ എം എ പറയുന്നത് തന്നെ പാമ്പ് കടിയേറ്റാലും ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ കെട്ടുകയും മുറിവുണ്ടാക്കുകയല്ല, ആ ആളിനെ പിടിച്ച് ഒരിടത്ത് ഇരുത്തുക, പേടിപ്പിക്കാതിരിക്കുക ഫസ്റ്റ് എയ്ഡ്. അത് കഴിഞ്ഞാൽ ഒരിടത്ത് ഇരുത്തുക. അത് കഴിഞ്ഞ് നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത്. പിന്നെ നമ്മൾ കെട്ടണം കയറോടൊപ്പം ഒന്ന് ഉപയോഗിക്കുക. നമ്മളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് 2-3 ഇഞ്ച് വീതിക്ക് നീളത്തിന് ശേഷം നമ്മുടെ ഈ ഒരു കൈ ആണുങ്ങളുടെ കൈ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ 9 ഇഞ്ച് അകലം ഉണ്ടാവും, 8.5 ഇഞ്ച് 9 ഇഞ്ച് അകലം ഉണ്ടാവും. എവിടെയാണോ കടിയേറ്റത് അവിടെ ഇങ്ങനെ അകലം എടുക്കുക. ഈ അകലത്തിന് മേളിലേക്ക് ആ വീതിക്ക് തന്നെ തുണി ചുറ്റി കെട്ടുക. എന്നിട്ട് അതുപോലെ വീണ്ടും ഒരു വർഷം തുണിയുടെ കെട്ടിയതിൻ്റെ കുറച്ചും മേളിലേക്ക് കെട്ടുക. കയ്യിലോ കാലോ കടിയേറ്റ് ഹാർട്ടിന് മേളിലേക്ക് ഉയർത്തി വെക്കരുത്, താഴേക്ക് തൂക്കി വെക്കുക. നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ എടുത്ത് ഇരുത്തി ആൻറ്റിവനം ചെയ്യാൻ കഴിയുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കണം. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ നാടൻ ചികിത്സ വീടുകളിൽ ചികിത്സ നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാതിരിക്കുക. കാരണം അത് സിംറ്റംസ് നോക്കി ചികിത്സയാണ്. ഇപ്പോൾ കിഡ്നി ഓരോ പാമ്പിന് ഓരോ ചികിത്സ. അതെ അതെ, അല്ല ഓരോ പാമ്പിനോട് ഒരു ഇത് കയറും. നമുക്ക് ഇന്ത്യയിൽ ഒറ്റ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, ഒറ്റ മെഡിസിനേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറയുന്നത് മിക്സഡ് ആൻറ്റിവനം. ഏത് പാമ്പിൻ്റെ കടയിലും ഒറ്റ ആൻറ്റിവനമേ ഉള്ളൂ. അണലി, മൂർക്കൻ, ശംഖ് വരെ ഈ 3 പാമ്പിൻ്റെ കടയിലും കൊടുക്കുന്ന മെഡിസിൻ ഒരു ബോട്ടിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മിക്സഡ് ആൻറ്റിവനം എന്നതിനെ അറിയപ്പെടുന്നു. ഏത് പാമ്പിൻ്റെ കടയിൽ മരുന്ന് കടത്തി വിടുമ്പോൾ ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മുടെ ബോഡി അങ്ങ് സ്വീകരിക്കും. മറ്റത് ആവശ്യമില്ലാത്ത ബോഡിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ 24-36 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് തരുന്ന മെഡിസിൻ ആവശ്യമില്ലാത്ത മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനുള്ള മെഡിസിനാണ് നമുക്ക് തരുന്നത്. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം പാമ്പ് കടിയേറ്റാകുമ്പോൾ കൊടുക്കുന്ന മരുന്നാണ്. അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റായ കഥകൾ. അതുപോലെ പാമ്പ് കടിയേറ്റ ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ചില കഥകൾ പറയും, ഈ കടിച്ച പാമ്പിനെ തല്ലി കൊന്നു കൊണ്ടുപോകണം. ലോകത്ത് ഒരു ഡോക്ടർമാരും അങ്ങനെ പറയത്തില്ല. കാരണം പാമ്പിൻ്റെ കളർ നോക്കിയിട്ട് മരുന്ന് കൊടുക്കാൻ കഴിയില്ല. അവർ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് പാമ്പ് കടിയേറ്റ ആളിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നു. ആ പരിശോധന റിപ്പോർട്ട് വരുമ്പോൾ അറിയാൻ പറ്റും ഏത് വെനമസ് വെനം എന്നുള്ള സ്നേക്കിൻ്റെ ബൈറ്റാണോ അതിൽ നോൺ വെനമസ് ആണോ എന്ന് അറിയാൻ പറ്റും.
ഏത് വെനമുള്ള സ്നേക്കിൻ്റെ ബൈറ്റായിട്ടില്ല ഒറ്റ മെഡിസിനുള്ളൂ. പക്ഷേ ഇവർക്ക് അറിയേണ്ടത് എത്ര അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് വനം കടന്നു പോയിട്ടുണ്ടെന്നാണ്. അതിനനുസരിച്ച് മരുന്ന് കൊടുക്കാൻ കഴിയും, ആൻറ്റിവനം കടന്ന് കൊടുക്കാൻ കഴിയും, ഇല്ലെങ്കിൽ ഈ ആളിന് മരണം സംഭവിക്കും. ഇത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് അതറിയില്ല. അതുപോലെ കടിച്ച പാമ്പിനെ വരുത്തി വനമെടുക്കുമെന്ന് കുറേ ആൾക്കാർ പറയും. ഇതെല്ലാം തട്ടിപ്പാണ്. പാമ്പിനെ ഊതിപ്പിടിക്കാമെന്ന് പറയുന്നു. ഇത് ലോകത്തൊരിക്കലും പാമ്പിനെ ഊതിപ്പിടിക്കാമെന്ന്, കാരണം കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ഓർമ്മയില്ലാത്ത ഒരു ജീവിയാണ് ഇവ. ഭൂമിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭൂമിക്ക് മുകളിൽ ജാതിമത രാഷ്ട്രീയമില്ലാത്ത ഒറ്റ ജീവിയേ ഉള്ളൂ, അത് പാമ്പുകൾ മാത്രമേ. കാരണം അവർക്ക് കാഴ്ചയില്ല. അത് തട്ടിപ്പാണ്. പാമ്പാട്ടികൾ പാമ്പിനെ കളിപ്പിക്കുന്നതിന് ഊതി കളിപ്പിക്കുന്നത് നമ്മൾ തന്നെ ചിന്തിക്കുക. എന്തുകൊണ്ട് പാമ്പാട്ടി ചേരയെ കൊണ്ടിട്ട് ഊതി കളിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് അണലിയെ കൊണ്ടിട്ട് ഊതി കളിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് പെരുമ്പാമ്പിനെ കൊണ്ട് ഊതി? ഈ ഉണ്ടുള്ള പാമ്പാകുമ്പോൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എന്ത് സാധനം ഇങ്ങനെ ചലിപ്പിച്ചാലും ആ ചലിക്കുന്ന വസ്തുവിലേക്ക് അനങ്ങും. കാഴ്ചയില്ല, കാഴ്ച ഷാഡോയാണ്. ഷാഡോയാണ്, അതുകൊണ്ടാണ് പാമ്പുകൾ ഇണങ്ങാത്തത്. ഇപ്പം ഞാനൊക്കെ ഒരു കുഞ്ഞു പാമ്പിന് മുട്ട വിരി മുട്ട ഇപ്പം ഞാൻ ഈ വർഷം കൂടെ ആയപ്പോൾ 1300 മുറുക്കൻ പാമ്പിൻ്റെ മുട്ട വിരിയിച്ചു എൻ്റെ വീട്ടിൽ. 800 അണലിയുടെ കുഞ്ഞുങ്ങൾ ജനിപ്പിച്ചു ഞാൻ. ഇതിനെല്ലാം കാട്ടിലിടും. അപ്പോൾ ഇതുവരെ 18,000 മുറുക്കൻ്റെ മുട്ടകൾ ഞാൻ വിരിയിച്ചു, 6,000 കൂടുതൽ അണലിയുടെ കുഞ്ഞുങ്ങൾ ജനിപ്പിച്ചു. പക്ഷേ ഒരെണ്ണം പോലും നമ്മുടെ അടുത്ത് ഇണങ്ങത്തില്ല. കാരണം ഇവർക്ക് ഇന്ന ആളാണ് നോക്കി കണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു സെൻസേഷനും ഒന്നുമില്ലല്ലോ. പ്രകമ്പനം ആ ഈ വൈബ്രേഷൻ മാത്രം, വൈബ്രേഷൻ തൊക്കുകൊണ്ടാണ്. പിന്നെ അവരുടെ സ്കാനർ എന്നറിയപ്പെടുന്ന അഥവാ ജേക്കബ് ഓർഗനിലേക്ക് മെസ്സേജ് കടത്തി വിടുന്ന അവയോ നാക്കാണ്. തങ്കട അന്നേരം നാക്ക് പുറത്തേക്ക് വന്നു. നാക്കാണ് ഇവരുടെ സ്കാനർ. ഇത് സാധാരണ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ ഒരു പാമ്പ് പോകുമ്പോൾ പാമ്പ് ആ ഇത് നമ്മളെ കടിക്കാൻ പറ്റും, ആ ഒരു ചിന്തോട് പെട്ടെന്ന് തച്ചുപോലും. പക്ഷെ നമ്മൾ അനങ്ങാതെ നിൽക്കും, നമ്മുടെ കാലിൽ കൂടെ കടന്ന് അപ്പുറത്തേക്ക് ഇങ്ങ് പോകും. നമ്മൾ പേടിച്ച് നമ്മൾ ചാടുമ്പോൾ അതും പേടിച്ചു പോകും, അപ്പോഴും കടിക്കുന്നു. അതുപോലെ നമുക്ക് വേറെ നമ്മളെ കാലിൻ്റെ അടുത്തൊരു പാമ്പ് പോകുമ്പോൾ നമ്മൾ പേടിച്ച് നിൽക്കുകയാണ്. പേടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഹാർട്ടിൻ്റെ അവിടെ ഉണ്ടെന്ന അതേ ബീറ്റ് നമ്മുടെ കാൽപാദത്തിലേക്ക് വരും. അത് പാമ്പുകൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അവർക്ക് ആ എന്തോ ഒരു സാധനം എൻ്റെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു, പെട്ടെന്ന് ബൈറ്റ് ചെയ്യാം. പേടിക്കാൻ നിൽക്കൂ, സാധാ ചുമ്മാ അങ്ങ് പോകാം, സൈലൻ്റ് ആയിട്ട് അങ്ങ് പോകും. പേടിക്കുമ്പോൾ ഞാൻ ഹാർട്ട് ബീറ്റ് അതേപോലെ നമ്മുടെ കാൽപാദത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് ബൈറ്റ് ചെയ്യാം, സാധ്യത കൂടുതലാണ്. അതൊന്നും കാരണം ആൾക്കാർക്ക് അറിയില്ല. പാമ്പിന് ഇങ്ങനത്തെ പ്രത്യേകതകളൊക്കെ എങ്ങനെ അത് ഈ നിരീക്ഷിച്ചതിലൂടെ തന്നെ മനസ്സിലാക്കിയതാണോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ പാമ്പിൻ്റെ മേലേക്ക് വരുമ്പോൾ ഞാൻ ഇന്നത്തെ പാമ്പിനെ പിടിക്കുന്നവർക്ക് ഒരു പ്രശ്നം. ഞാനൊക്കെ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഒരു കട്ടൻ ചായ പോലും കുടിക്കാൻ നിർത്തിയില്ലാത്ത കാലഘട്ടത്തിലാണ് പോകുന്നത്. പക്ഷേ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ നിന്ന് പോലും നമ്മൾ ചോദിച്ച് ഒരു പൈസ വാങ്ങിയോ അല്ലെങ്കിൽ തരാനുള്ള ടെൻഡൻസി ഉണ്ടായിട്ടില്ല. കാരണം അവർ വിചാരിച്ചത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ നടന്ന കാലം. ഇപ്പോഴത്തെ ഒരു പാമ്പ് കൂട്ടി തകർക്ക് എവിടെ പോയാലും 500 ആ വീട്ടുകാർ കൊടുക്കാതിരിക്കത്തില്ല. 500, 1,000, 2,000 ഒക്കെ ചോദിച്ചു വാങ്ങിക്കുന്ന ആൾക്കാർ ഇന്നുണ്ട്. ഇവിടെ അടുത്ത ആൾ ഒരു കിങ് ഓവറെ പിടിക്കുമ്പോൾ ഇപ്പോൾ 20,000 6 റേഞ്ച് ഓഫീസറിൻ്റെ ചോദിച്ചു വാങ്ങിച്ച ആൾക്കാരുണ്ട്. 20 ഒരു പാമ്പിനെ പിടിക്കും. 20 ഞാൻ ഒരു സ്ഥലത്ത് ഇവിടെ ഞാൻ ഇടുക്കിയിലൊക്കെ വന്ന് പാമ്പിന് രാജഗോപാല പിടിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ടാക്സി എടുത്തുമ്പോൾ എനിക്ക് തരുന്നത് 500 രൂപയ്ക്കാണ്. അതൊക്കെയാണ് എൻ്റെ പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് എനിക്ക് ഈ പ്രോഗ്രാം ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോൾ അവർ തുച്ഛമായിട്ട് എന്തെങ്കിലും, പിന്നെ ഒത്തിരി അവാർഡുകൾ 1800 അവാർഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിട്ടുന്ന എമൗണ്ടിൽ മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് മാറ്റി വെക്കും, ചിലവാക്കും. അപ്പോൾ ഇത് ഇന്നിപ്പോൾ എവിടെ പോലും ഒരു പാമ്പിനെ ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഫോറസ്റ്റ് ആളിനെ ഡെയിലി വേസ്ഡ് നിയമിച്ചിരിക്കുന്നു, 15,000 അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നു. അദ്ദേഹം ഒരു മാസം പുറത്തു നിന്ന് എത്ര ശമ്പളം ഉണ്ടാക്കുന്നുണ്ട് ആർക്കെങ്കിലും അറിയാമോ? അത് വേസ്റ്റാണ്. അതെടുത്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഫോറസ്റ്റ് അടിക്കുന്നത് വെക്കാൻ പാടില്ല. ഏതായാലും അദ്ദേഹത്തിന് അത് കൂടാതെ 50,000-60,000 ഒരു മാസം അദ്ദേഹം ഉണ്ടാക്കുന്നതാണ്. താങ്കൾക്ക് ഗണേഷ് കുമാർ സാർ ജോലി തരാൻ പറഞ്ഞാൽ പെർമനൻറ്റ് ജോലിയല്ല, ഡെയിലി വേജസ്സായിട്ടാണ് ജോലി തരാമെന്ന് പറഞ്ഞത്. പെർമനൻറ്റ് ജോബ് അല്ല ആരും പറഞ്ഞിട്ടുള്ളത്, ഡെയിലി വേജസ്സായിട്ട് കയറാനാണ് പറഞ്ഞിരുന്നത്. അല്ല, പെർമനൻറ്റ് ജോബ് അല്ല ഒരിക്കലും. ഡെയിലി വേജസ്സായിട്ട് നിത്യേന 200 രൂപ ശമ്പളത്തിന് കയറാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു മാസം എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യണമെങ്കിൽ 150,000 രൂപയ്ക്ക് പുറത്ത് വേണ്ടി വരും. അതിനൊത്തുള്ള വരുമാനം എങ്ങനെയാണ്? ഇപ്പോൾ ഈ പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ പ്രോഗ്രാം ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പ്രോഗ്രാം അവയർനെസ് ക്ലാസ്സുകൾ ചെയ്യുന്നില്ല. കാരണം അവയർനെസ് ക്ലാസ് ചെയ്യാത്തൊരു കാര്യം, അവയർനെസ് ക്ലാസ് എന്ന അനാവശ്യ ക്ലാസ്സായി മാറുന്നു. കാരണം കുട്ടികൾക്ക് കോളേജിലും സ്കൂളിലും കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനത് മനസ്സിൽ എൻ്റെ മനസ്സിൽ സങ്കല്പം ഉണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൊണ്ട് ഇത് മുക്കിലും മൂലയിലും ഷെഡ് വെച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുള്ള പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ച് ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഈ പരിപാടി വിട്ടു നിൽക്കുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ലോകത്തിൽ, ഈ വേൾഡിൽ ആദ്യമായിട്ട് അവയർനെസ് ക്യാമ്പ് പബ്ലിക്കായിട്ട് സ്കൂളുകളിൽ പാമ്പിനെ കാണിച്ച് കുട്ടികളുടെ മുന്നിൽ അവയർനെസ് ക്ലാമ്പ് അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചത് ആദ്യമായിട്ട് ഞാനാണ്. കേരളീയനായതുകൊണ്ട് മലയാളിയായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. വേറൊരു സംസ്ഥാനമായിരുന്നെങ്കിൽ എല്ലാവരും ഈ അവയർനെസ് ക്യാമ്പ് തന്നെ തുടങ്ങിയത് ഞാനാണ്. അതെൻ്റെ മനസ്സിൽ തുടങ്ങി ഇത് കുട്ടികൾക്ക് ഉപകാരം ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ പാമ്പുകളെ കുട്ടികൾ സേവ് ചെയ്യും, മുതിർന്ന ആൾക്കാർ ഒരിക്കലും സേവ് ചെയ്യാൻ പറ്റില്ല. മുതിർന്ന ആൾക്കാരെ കയ്യിൽ കണ്ട അപ്പോഴും തച്ച് കൊല്ലുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം. അതുപോലെ ഷെഡ്യൂൾഡാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും നല്ല ഔഷധം നമ്മുടെ ഇത് തന്നെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന പാലാഴി കടഞ്ഞപ്പോഴാണ് കുമ്പത്തിൽ പൊങ്ങി വന്നതാണ് അമൃതം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ഈ പാമ്പുകളുടെ പാലാഴി കടനെ ഉപയോഗിച്ച കയറെന്ന് ഉപയോഗിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന ആ പാമ്പ് ഇന്ന് നമ്മുടെ ഭൂമിയിലുണ്ട്. അത് ഞാൻ ജീവിച്ചിരിക്കുന്ന രാജവമ്പല എന്ന് പറയുന്ന പാമ്പാണ്. ലോകത്തിലെ ഏറ്റവും കൂടി നീളം കൂടിയ, ഏറ്റവും കൂടുതൽ അളവിൽ ഔഷധം കണ്ടിരിക്കുന്ന പാമ്പ്. അപ്പോൾ പാമ്പുകളുടെ ഗ്ലാൻഡിലുള്ളതാണ് ഏറ്റവും നല്ല അമൃത്.
ഏറ്റവും നല്ല ഔഷധം. ഇന്നത്തെ അമൃതം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വെനമാണ്. പാമ്പിൻ്റെ വെനം പ്രോട്ടീൻ, പ്യുർ പ്രോട്ടീൻ. ഒരിക്കലും ഏറ്റെല്ലാം തട്ടിപ്പാണ്, ഇതെല്ലാം തട്ടിപ്പാണ്. ഇതെന്നും ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഇത് വാർത്ത ഒരു ഇന്നലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ പാമ്പിൻ്റെ വനമൊന്നും കൊണ്ട് നടന്ന് പറഞ്ഞ് നടക്കുന്ന സാധനങ്ങൾ മുട്ടയുടെ വെള്ളയും നല്ലെണ്ണയും ചാലിച്ച സാധനങ്ങളായി കൊണ്ട് നടക്കുന്നത്. പാമ്പിൻ്റെ വനം പ്രോട്ടീനാണ്, അതേ സെയിം സാധനം തന്നെ മുട്ടയുടെ വെള്ളയും. ഈ പാമ്പിൻ്റെ വനം എന്നുള്ള സാധനം ഒരിക്കലും ബോട്ടിലുകളിൽ ശേഖരിച്ച് കൊണ്ടുനടക്കാൻ പോകുന്ന സാധനമല്ല, പ്യുർ പ്രോട്ടീനാണ്. ഇത് പുറത്തെടുക്കുമ്പോഴേ നൂല് പോലെ ആയിപ്പോയിരുന്ന സാധനമാണ്. ഇതൊക്കെ തട്ടിപ്പാണ്, ഇതെല്ലാം ലോകത്തിലെ മണ്ടത്തിൽ ഇതൊക്കെ തട്ടിക്കാൻ വേണ്ടി ഓരോ ചെറുപ്പക്കാർ ഇതിൻ്റെ പിറകെ പോകുന്നു, അതിൻ്റെ പിറകെ നമ്മളും സഞ്ചരിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ മണ്ടത്തിൽ മുട്ട കോഴിമുട്ടയുടെ വെള്ളയും നല്ലെണ്ണയും ചാലി സാധനമാണ് ഈ പാമ്പിൻ്റെ വനം എന്ന് പറഞ്ഞ് ഈ ബോട്ടിലാക്കി കൊണ്ട് നടക്കുന്നത്. പ്യുവറായിട്ടുള്ള പ്രോട്ടീൻ ഒരിക്കലും നമുക്കങ്ങനെ ശേഖരിക്കാൻ കഴിയില്ല. ഹൈ ഫെസിലിറ്റി ടെസ്റ്റുള്ള ലാബറട്ടറികൾക്ക് അകത്ത് വെച്ച് മാത്രമേ ഈ സാധനം ശേഖരിക്കാൻ കഴിയൂ. അതുമാത്രമല്ല, നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം, പാമ്പിൻ്റെ വനമെന്ന് പറയുന്ന സാധനം മില്ലി ലിറ്ററാണ്, തുള്ളികളാണ്. ഒരു കിലോ പാമ്പിൻ്റെ വിഷമാണെങ്കിൽ വനം ശേഖരിക്കണമെങ്കിൽ ഏകദേശം 50,000 കൂടുതൽ പാമ്പുകൾ വേണം. ഈ പാമ്പിൻ വിഷവുമായി പിടികൂടി എന്നൊക്കെ പറയും, ഇതെല്ലാം തട്ടിപ്പാണ്. തിരുവനന്തപുരത്ത് 2 കേസുകൾ പിടികൂടി ഫോറസ്റ്റ്, അതിന് 2 ഇൻഫോർമർ ഞാനായിരുന്നു. പക്ഷേ പിടിച്ചപ്പോൾ ലാബ് റിപ്പോർട്ടിൽ മുട്ടയുടെ വെള്ളയും നല്ലെണ്ണയുമായിരുന്നു. കാരണം ഇത് ഇങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവർക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല, അവർക്ക് പിടിക്കാതിരിക്കാൻ കഴിയില്ല. പിടിച്ച് കഴിയുമ്പോഴാണ് ഇതാണ്. പിന്നെ കേസ് വരുമ്പോൾ മാത്രം, കേസ് കഴിയുമ്പോൾ അയാൾ വെറുതെ പോകും. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന കേരളീയരായ അല്ലെങ്കിൽ വേൾഡിലിരിക്കുന്ന ആൾക്കാർ, മലയാളികൾ, ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊക്കെ പറയുന്ന ഇരുതല പാമ്പിന് കോടികളുടെ മൂല്യമുണ്ടെന്ന്, എന്തായിരിക്കും ഇരുതല പാമ്പിന് കോടികളുടെ മൂല്യമുള്ളത്? ഇന്ന് ഒരു ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ പിറകെ പോയിട്ടുണ്ടോ? എന്താണ് കോടികളുടെ മൂല്യം? ഈ പാമ്പിൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന കോടികൾ മൂല്യമുണ്ടെന്ന് പറയപ്പെടുന്ന സാധനം ബയോവെരിഡിയമാണ്. ബയോവെരിഡിയം എന്ന് പറയുന്നത് ഐസോടോപ്പാണ്, ആ ന്യൂക്ലിയസ് സിസ്റ്റത്തിൽ ചേർന്ന സാധനം, ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അത് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ ഫോം ചെയ്യുമ്പോൾ. ഇതെല്ലാം മണ്ടത്തരമാണ്. ഈ ഇരുതല പാമ്പ് എന്ന് പറയുന്നത് വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. കടിക്കും, ചില സാഹചര്യത്തിൽ കടിച്ചു വന്നിരിക്കാം, പക്ഷേ മണ്ണിടയുടെ ജനിസാണ്. ഇദ്ദേഹത്തിന് ഫോറസ്റ്റിന് കേസെടുക്കാൻ വകുപ്പില്ല. ഇപ്പോൾ എൻഡേഞ്ചറസ് സ്പീഷീസ് ആവുന്നതുകൊണ്ട് ഫോറസ്റ്റ് ഷെഡ്യൂളിലാക്കി എടുക്കുന്നു. അപ്പോൾ ഇതിനെ ഇങ്ങനെ നശിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ ദുർവഴിക്ക് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് കേസാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതർത്ഥത്തിൽ ഇത് ഈ പ്രോഗ്രാം കാരണം ചെറുപ്പക്കാർ ഒരിക്കലും ഇതിൻ്റെ പിറകെ ഇതിന് കോടികൾ വിലയെന്നുള്ള 100 രൂപ പോലും വിലയില്ല. ഇതിനിത് മണ്ണരയാണ്. ഇതൊക്കെ ചുമ്മാ ധനമുണ്ടാക്കാനുള്ള നമ്മുടെ പുതിയ തലമുറയുടെ ഒരു പാച്ചിലാണ്. ഇതെല്ലാം കേസിൽ പോയി കൊടുക്കുന്നു. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോലീസ് ആക്ട് പോലും ഇറങ്ങി വരാൻ കഴിയില്ല. കുടുങ്ങിപ്പോയാൽ കുടുങ്ങിപ്പോയി തന്നെയാണ്. നല്ല ഇടിയും വാങ്ങിക്കാം, കേസിൽ ജീവിതകാലം മുഴുക്കി കേസും പറയാനുള്ളതാണ്. നമ്മളിതുവരെ 2 പാമ്പിനെ കാണിച്ചൊക്കെ വിഷമില്ലാതായിരുന്നു, വിഷമുള്ള പാമ്പുണ്ടോ? നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കുഞ്ഞു പാമ്പിനെ, നമ്മുടെ ഒരു കുഞ്ഞു സ്പട്ടികളുടെ കോബ്ര എന്നറിയപ്പെടുന്ന ഒരു അതീതി നമുക്കിത് പരിചയപ്പെടുത്തും. അതെ, കോബ്രയാണ് ധൈര്യമായിട്ടിരിക്കും. ഞാൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് മേഡം പേടിക്കേണ്ട കാര്യമില്ല. അല്ല, അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അയ്യോ, ഒരു സൗണ്ട് കേൾക്കുന്നു. അതിന് ചീറ്റതാണ്. ഭയങ്കര സൗണ്ടുണ്ട്, ചീറ്റുന്ന ശബ്ദം. ഇത് സാധാരണ മൂർക്കൻ, സ്പെട്ടിക്കൽ കോബ്ര എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഒരേ ഒരെണ്ണം മൂർക്കൻ പാമ്പേ ഉള്ളൂ. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ മുട്ട വിരിയിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 12 കളറിൽ മുർക്കൻ പാമ്പിനെ കേരളത്തിൽ കണ്ടുവരുന്നു. 12 കളർ, 12 കളർ. ഇതുപോലെ ഇതിപ്പോൾ പാമ്പിൻ്റെ വനം ഇരിക്കുന്ന ഈ കണ്ണിൻ്റെ പുറകിൽ കവൾ വീർത്തിരിക്കുന്നതാണ്. ഇന്ന് പാമ്പാട്ടികളുടെ കയ്യിലിരിക്കുന്നതിലോ മറ്റ് നമ്മുടെ ഈ യൂട്യൂബിലോ കിടക്കുന്ന പാമ്പുകളെ കിസ് ചെയ്യുന്ന സാധനം കുറേ കേസുണ്ട്. ഇവർക്കൊന്നും ഈ ഗ്ലാൻഡില്ല. ഈ ഗ്ലാൻഡ് റിമൂവ് ചെയ്തിട്ട് അവിടെ ആ ഗ്ലാൻഡിൽ വനം പ്രൊഡ്യൂസ് ആവാതിരിക്കാൻ കമ്പി പഴിപ്പിച്ച് അതിനെ കരിച്ചതിന് ശേഷമാണ് ഈ പാമ്പുകളെ കൊണ്ട് നടക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഈ കണ്ണിൻ്റെ പുറകെ ശ്രദ്ധിച്ചാൽ മതി, കവളിന് വീർപ്പുണ്ടാകത്തില്ല, ഇവിടുത്തെ എല്ല് ഉന്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എൻ്റെ അതിന് വനമില്ല എന്നുള്ളതാണ്. നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു പാമ്പിനെ ഒരു കിങ് കോബ്ര ഫേസ് ടു ഫേസ് കിസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതിന് ഗ്ലാൻഡ് ഇല്ല. നമുക്ക് ആ ഇത് സൂം ചെയ്ത് നോക്കി നോക്കി ഒറ്റയടിക്കത് അറിയാൻ പറ്റും, അതിന് ഗ്ലാൻഡ് ഇല്ല, റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് എണീറ്റ് നിൽക്കുന്ന ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാനല്ല, പക്ഷെ അത് കൊത്താറ് പേടിച്ചിട്ട്, അത് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അതേപോലെ ചെയ്യുന്നത്. ബ്രീത്ത്, ഫുൾ ബ്രീത്ത് വായിൽ കൂടി, മൂക്കൊണ്ട് മണം എടുക്കാൻ കഴിയില്ല, കണ്ണുണ്ട് കാഴ്ചയില്ല, തലയുണ്ട് ഓർമ്മ, തലച്ചോറ് വളരെയുള്ള ഓർമ്മശക്തിയില്ല. പിന്നെ നമ്മുടെ മുത്തച്ഛന്മാർ പറഞ്ഞ പാമ്പ് ഓടി വന്ന് കടിക്കുമെന്നാണ്. ലോകത്തൊരു പാമ്പ് ഓടി വന്ന് കടിക്കുകയാണ്, കയ്യും കാലമില്ലാത്ത ജീവിയാണ് പാമ്പ്. കയ്യും കാലമുള്ള ജീവിക്ക് മാത്രമേ ഓടി വന്ന് കടിക്കാൻ കഴിയൂ. ഒരാളിനെ എയിം ചെയ്യുന്ന കയ്യും കാലമുള്ള ജീവികൾ മാത്രം. ഇതിപ്പോൾ എൻ്റെ മേഡം പഠിക്കേണ്ടല്ലേ, ഇത് എൻ്റെ കയ്യിലായിരിക്കുന്നു. ഒന്നും വെച്ചാൽ അവർ നിശ്ചിത അകലമുണ്ട്, എനിക്കറിയാം അത് ഇത്ര നീളത്തിലേ വരത്തുള്ളൂ. അപ്പോൾ ആ അകലത്തിലാണ് എൻ്റെ കൈ ഇരിക്കുന്നത്, ടച്ച് ചെയ്തു. ഇപ്പോൾ ഇതേ എന്നെ കടിച്ചപ്പോൾ എനിക്ക് ഇത്രയും കടികളായിട്ടുകൊണ്ട് എനിക്ക് ഇപ്പോൾ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിട്ട് ഡോക്ടർമാർ ആൻറ്റിബോഡി ഫോം ചെയ്യുന്നു.
ഇപ്പോൾ ചെറിയ ബൈറ്റ് നേട്ടിൽ എനിക്ക് മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. എനിക്ക് ഇനി എന്തെങ്കിലും പരീക്ഷിക്കണമെങ്കിൽ കിംഗ് ഓവറുടെ ബൈറ്റ് ഏറ്റവും മാത്രമേ പരീക്ഷിക്കാൻ കഴിയൂ. അതായിരിക്കും ഇനി അവസ്ഥ. കാരണം കിംഗ് ഓവറുടെ ബൈറ്റ് ഏറ്റിലിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കടിച്ചിട്ടില്ല. ഇല്ല, കിംഗ് ഓവർ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ 2 കിംഗ് ഓവർ എടുത്തു ഈ കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ എല്ലാം കൂടി 71 കിംഗ് ഓവർ എടുത്തു. 21 കിംഗ് ഓവർ ഒരു 50 പ്രാവശ്യം ജസ്റ്റ് മിസ്സായി പോയിട്ടുണ്ട്. നെറ്റിയിൽ കടി കേൾക്കാൻ പോയിട്ടുണ്ട്, എല്ലാം ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. പാൻസിൽ കടി കിട്ടിയിട്ടുണ്ട്. കടി കിട്ടാത്ത സങ്കടമാണോ? ആ അല്ല, കിട്ടാത്തില്ല. അത് ഇപ്പോൾ നമ്മൾ കുറേ ഈ മേഖല നിൽക്കുമ്പോൾ കുറേ ഇതിപ്പോൾ എനിക്ക് ഒരുപാട് പഠിക്കും പറയാൻ കഴിയും. കാരണം ഞാൻ 2 പ്രാവശ്യം മെല്ലേട്ട് കിടന്നു, അപ്പോഴത്തെ അവസ്ഥ എനിക്ക് പഠിക്കാൻ കഴിയും. അതുപോലെ ഐസിയുവിൽ കിടക്കുമ്പോൾ ഉള്ള അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ അല്ലെങ്കിൽ HOD വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, എന്താണ് വാവ സുരേഷിൻ്റെ തീരുമാനം? അപ്പം ഞാൻ പറയും, സാറേ ഇന്ന പാമ്പ് കടിച്ചു, ഇത്ര അളവുണ്ട്, ഇത്ര പ്രായമുണ്ട്, ഇത്ര അളവിൽ വെനം കടന്നു പോയി കാണും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റ്, അവർക്ക് ബ്ലഡ് പരിശോധനയുടെ ഒരു ആവശ്യമില്ല. ആ രീതിയിലേക്ക് എനിക്ക് പറയാൻ കഴിയും. അത്രയ്ക്ക് ബൈറ്റ് ഇപ്പോൾ കടിയേറ്റ് ഒരു കടിയേറ്റ് മുറിവിൽ കൂടി വരുന്ന ബ്ലഡ് ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും, ഇത്ര അളവിൽ എനിക്ക് വെനം കടന്നു കിട്ടുമെന്ന് പറയാൻ കഴിയും. ഇത് പെണീറ്റ് നിങ്ങൾ പേടിച്ചിട്ടാണ്. പക്ഷേ നമ്മളെല്ലാം പേടിച്ചു പോകുന്നു, അപ്സെറ്റായി പോകുന്നു. ആ ഇതെന്നെ ഉപദ്രവിക്കുമോ? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതേ മുറുക്ക് പാമ്പാട്ടി കളിച്ചിരുന്ന ഇതാണ് പാമ്പ് ഇങ്ങനെ ഇപ്പോൾ വെട്ടം കിടക്കുന്നുണ്ടാണ് അദ്ദേഹം അനങ്ങാതെങ്കിലും. പാമ്പാട്ടി ചെയ്യുന്ന ഈ മകുടി ചലിപ്പിക്കുന്നതുകൊണ്ടാണ് പാമ്പുകൾ ആടുന്നത്. ഇത് വെട്ടം കിടക്കുന്നതുകൊണ്ടാണ് അത് നമുക്ക് അനങ്ങാത്തുന്നത്. ഇത് വെട്ടത്താണെങ്കിലും ഇത് പാമ്പാട്ടി ചെയ്യുന്നത് ഈ മകുടി ചലിപ്പിക്കുമ്പോൾ അത് അനങ്ങുകയാണ് ചെയ്യുന്നത്. മകുടി ചലിപ്പിക്കുമ്പോഴാണ് അത് അനങ്ങുന്നത്. അതായത് അത് മകുടിയുടെ നാദം കേട്ടിട്ടല്ല. നമ്മളെന്നെ ചെയ്യുന്നത് മകുടി ഊതിയാൽ പാമ്പ് വരുമെങ്കിൽ നമുക്ക് തന്നെ ചിന്തിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ചീറ്റുന്ന ശബ്ദം കേൾക്കുമ്പം ആളുകൾ വിഷം ചീറ്റുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതല്ല. നമ്മുടെ ഇന്ത്യയിലൊരു പാമ്പില്ല. നമുക്ക് പഠിക്കാൻ ഒത്തിരിയുണ്ട് കുട്ടികൾക്ക്. വേൾഡിൽ കഴുത്തില്ലാത്ത ജീവി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒറ്റ ജീവിയേ ഉള്ളൂ, പാമ്പുകൾ മാത്രമാണ്. പിന്നെ ഒറ്റ ബോണല്ലേ? ഒറ്റ ബോൺ. അപ്പോൾ പക്ഷേ ആർക്കും അറിയില്ല. ഈ അടുത്ത കാലത്ത് PC ചോദ്യം ഉണ്ടായിരുന്നു, എത്ര പേർ ആൻസർ ചെയ്തു. അതുപോലെ അതിന് മുന്നേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ ദേശീയ ഊരകം. ദേശീയ ഊരകത്തിൻ്റെ പേര് ചോദിച്ചിട്ട് ആർക്കും അറിയില്ല. ദേശീയ ഊരകം അതെന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. ദേശീയ ഊരകം കിംഗ് ഓമ്പ്ര, രാജവെമ്പാല. രാജവെമ്പാലയുടെ പഴയ ഒരു 100 പഴക്കമുള്ള ഒരു പേര് ചോദിച്ചിരുന്നു, ആർക്കും അറിയില്ല. കൃഷ്ണ സർപ്പം എന്നായിരുന്നു ആ പേര്. മലയാളികൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒത്തിരിയുണ്ട് പാമ്പില്ലാത്ത രാജ്യത്തെക്കുറിച്ച്. ഇതിന് നമുക്കെല്ലാം കഥകളാണ്, നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകൾ. പക്ഷേ കുട്ടികൾ, ഞാനിപ്പോൾ ചിന്തിക്കും, ഞാൻ ഈ അവയർനെസ് ക്യാമ്പുകൾ തുടങ്ങിയതിന് ശേഷം ഒത്തിരി മാറ്റം. അതിൽ ഒരു 60-70% മാറ്റം കേരളീയർക്ക് മാത്രമല്ല, മറ്റ് സംസ്ഥാന. ഇപ്പോൾ ഒരുപാട് കർണാടക, ആന്ധ്ര, അവിടെ നിന്നൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ സംശയം പാമ്പിനെ വിളിക്കുറിച്ച് ചോദിക്കാം, സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് മാറ്റി കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ മേഖലയിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കലും എൻ്റെ വീട് നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങൾ കണ്ടിരിക്കും. ഒരു കൊച്ചു, ഞാൻ ജനിച്ചതും ചെറിയ ഒരു കൊച്ചു കൊല്ലം എന്നെ വീട് തന്നെ ജീവിക്കുന്നത് അതിൽ തന്നെയാണ്. എൻ്റെ നേരത്തെ ജോലി തന്നെ ഞാൻ മേശ്ശേരിയുടെ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. ഞാനും പണി ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് മറ്റൊന്നിനും പോകാൻ സമയം. ഇപ്പോൾ ശരാശരി എൻ്റെ മൊബൈലിലേക്ക് ഒരു വർഷം ഞാനൊരു 5,000-6,000 കോൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഒരു മാസം ശരാശരി മറ്റ് ഇപ്പം ഞാൻ 14 ജില്ലകളിലെ ശേഷം 12 ജില്ലകൾ സഞ്ചരിച്ചു. ഇപ്പോൾ ഇന്നലെ രാത്രി എനിക്കൊരു കോളുണ്ട്. ഇവിടെ അടുത്ത് തന്നെ വടക്കാഞ്ചേരി എന്ന സ്ഥലത്ത് ഒരു പുളിമരത്തിൻ്റെ വണ്ടിയിൽ രാജവമ്പലെ കണ്ടു പറഞ്ഞ് വിളിച്ചിരിക്കുന്നു രാത്രി. ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ച് കണക്ട് ചെയ്ത് അതുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പോകും. ഈ ബാസ്ക്കറ്റിലുള്ള പാമ്പ് ഏതാ? ബാസ്ക്കറ്റിൽ ഈ കവറിൽ ചാക്കിലും. അത് വലിയൊരു മോർക്കൻ, നല്ല വലിയൊരു മോർക്കൻ. ഇന്നലെ ഞാൻ രാത്രി വീട്ടിൽ ഇപ്പോൾ 2:30 അതിനെ എടുക്കണ്ടല്ലേ? അതിനെ കാണാം. അതിനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാം. അതിന് മുന്നേ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. നമ്മുടെ സമയം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥി കൂടെ നമ്മുടെ അതിഥി നമുക്കൊന്ന് പരിചയപ്പെടുത്താം. പേടിക്കരുത് കേട്ടോ, പേടിക്കാതിരിക്കുക. പാമ്പുകൾക്ക് ഇന്നലെയൊന്നും മേടിക്കാമെന്ന് ഒന്നുമില്ല. ഓടുവോ? ഓടില്ലല്ലോ. ഓടിയാലും ഞാൻ ഇരിക്കല്ലോ. എന്റെ അമ്മ ഓ ഇത്രയും വലുതാ. ഈശ്വര, ഇത് ഏകദേശം ഒരു 13-14 വയസ്സുണ്ടാവും. ഇതാണ് നിങ്ങൾ എപ്പോഴും കണ്ടത്, പാമ്പുകളുടെ ഈ ചാക്ക് മൂക്ക് മുറിഞ്ഞിരിക്കുന്നു. ചാക്കിൽ ബാസ്ക്കറ്റ്, ചെറിയ പ്ലാസ്റ്റിക് ചാക്കിലുണ്ടോ, മൂക്ക് കൊണ്ട് ചാക്ക് തള്ളി ഹോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പാമ്പിൻ്റെ വെനം ദൈ ഇരിക്കുന്നുണ്ട്. കവള് നോക്കൂ. നിങ്ങൾക്ക് ഏത് ദൃശ്യ മാധ്യമത്തിൽ പാമ്പിനെ ഷൂട്ട് ചെയ്യണമെങ്കിലും ഇത് കാണത്തില്ല. ഈ കവള് കാണത്തില്ല. നോക്കൂ, ഫുൾ വെനമാണ്.
രണ്ട് കവളും മുട്ടയും ഫുൾ വെനം ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആനിമൽ പ്ലാനറ്റാണ് ഡിസൈൻ, നമ്മൾ ഏത് ഇംഗ്ലീഷ് ചാനൽ കണ്ടാലും അതൊക്കെ പാർക്കുകളുടെ പാമ്പാണ്. ഇത് ഞാൻ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും കൊണ്ടുവന്ന് അന്നോ തലേദിവസം പിടിക്കുന്ന പാമ്പായിരിക്കും. ഇത് ഇപ്പോൾ നോക്കുന്നത് എന്നെയാണ്, ഇത് എന്നെയാണ് നോക്കുന്നത്, വേറെ ഒന്നും നോക്കുന്നില്ല. നിങ്ങളാരെയും അദ്ദേഹം കണ്ടിട്ടില്ല, നിങ്ങളാരെയും അദ്ദേഹം കണ്ടിട്ടില്ല, കാണുന്നില്ല, അറിയുന്നില്ല, ഞങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ഇരിക്കുന്ന അറിയുന്നില്ല. ഇപ്പം എന്നെ മാത്രമേ അദ്ദേഹം ശ്രദ്ധിക്കുന്നുള്ളൂ. കാണിക്കൂ, ഇതാണ് കൈ പിടിക്കുന്ന അകലം. അത് നിശ്ചിത അകലം, അതെ നിശ്ചിതമാണ്. ഇപ്പോൾ പക്ഷേ ഒരുപാട് പാമ്പ് പിടി കേൾക്കുന്നുണ്ട് ആൾക്കാർ, കാരണം ഇപ്പോൾ ചെറുപ്പക്കാർ പാമ്പിനെ, ഞാൻ പാമ്പിനെ ദൃശ്യമാധ്യമങ്ങളിൽ പിടിക്കുന്ന കണ്ടിട്ട് ഒന്നും അറിയാതെ ഓടിപ്പോയി പിടിക്കുകയാണ്. അങ്ങനെ ഒത്തിരി പേർക്ക് അടി കേൾക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക്. എന്തായാലും ഈ പ്രോഗ്രാം കാണുന്നവരായാലും അങ്ങനത്തെ മണ്ടത്തരം കാണിക്കാതിരിക്കട്ടെ. ഇതെന്തായാലും ഇതാണ് നമ്മുടെ ഒരു 14 വയസ്സിനടുത്ത് പ്രായമുള്ള മോർക്കൻ പാമ്പ്. ഏതായാലും സമയം പോകുന്നു, ഒരുപാട് സമയം തന്നെ പിടിക്കുകയും വേണ്ട, നമുക്ക് ചാക്കിൽ തന്നെ തിരിച്ചാക്കാം. ഓക്കെ ഓക്കെ, ഏതായാലും വളരെ നന്ദി ശ്രീ വാവ സുരേഷ്, ഈ പാമ്പുകളുമായി എത്തിയതിനും പാമ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചതിനും ഒക്കെ.